നമസ്കാരം. ഈ കോവിഡ് കാലത്തിനിടയ്ക്കും പല വിധത്തിലുള്ള അഴിമതികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യവും അത് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ മൊബിലിറ്റി ഈ ബസ് സർവീസ് ഇലക്ട്രിക് ബസ് സർവീസുമായി ചില കമ്പനികളുമായി കരാർ ഏർപ്പെടുന്നതും കൺസൾട്ടൻസി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ തനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന ഒരു മറുപടിയാണ് സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി നൽകിയത് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇന്നിപ്പോൾ പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ നേതൃത്വം നൽകുന്ന എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയുമായി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനി ഈ കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന ഒരു പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല വി ടി ബൽറാം എം എൽ എയാണ് ഈ ആരോപണം ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ ഇ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസി കരാർ നൽകിയ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണമാണ് വി ടി ബൽറാം എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത്. കൂപ്പേഴ്സ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾക്ക് പിണറായിയുടെ മകൾ വീണ തൈക്കണ്ടി ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഡയറക്ടർമാരിൽ ഒരാളായ ജെയ്ക്ക് ബാലകുമാർ എക്സാലോജിക് സൊല്യൂഷന്റെ കൺസൾട്ടന്റ് ആണെന്നും വി ടി ബൽറാം പറയുന്നു. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് കൺസൾട്ടൻസി നൽകിയതിൽ വലിയ ക്രമക്കേട് നടന്നതായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആരോപിച്ചത്. ചുമ്മാ ഒരു അമേരിക്കൻ ഇന്ത്യക്കാരനെ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ എന്ന അടിക്കുറിപ്പിലാണ് വി ടി ബൽറാം എം എൽ എ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു വിഷയം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇപ്രകാരമാണ്: എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി വളരെ വ്യക്തിപരമായ തലത്തിൽ ഇടപെടുകയും അതിൻ്റെ സംരംഭകർക്ക് തൻ്റെ അപാരമായ അറിവ് ഉപയോഗിച്ച് മാർഗദർശനം നൽകുകയും ചെയ്യുന്ന കൺസൾട്ടൻ്റാണ് ജെയ്ക്ക് ബാലകുമാർ. ഇദ്ദേഹം കഴിഞ്ഞ 16 വർഷമായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. ചുമ്മാ ഒരു അമേരിക്കക്കാരനെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നും പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഏതാണ്ട് 4500 കോടി രൂപ മുടക്കിയാണ് ഈ മൊബിലിറ്റി സർവീസ് ആരംഭിക്കാൻ സർക്കാർ പദ്ധതിയിട്ടത്. ഈ പദ്ധതിയുടെ കൺസൾട്ടൻസി നൽകിയതിൽ അഴിമതി വ്യാപകമായി തന്നെയുണ്ട്. മാത്രമല്ല സെബി അതുപോലെ തന്നെ പല രാജ്യത്തെ സർക്കാരുകളും അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ വ്യാവസായിക ശൃംഖലയും ഒക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന കമ്പനിയാണ് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് സെക്യൂരിറ്റീസ് എന്ന ഈ ഒരു കമ്പനി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സത്യം കുംഭകോണം, വിജയമല്യയുടെ നേതൃത്വത്തിൽ നടന്ന യുണൈറ്റഡ് സ്പിരിറ്റ് സ്കാം, നോക്കിയ ഇടപാടിലെ നികുതി വെട്ടിപ്പ് തുടങ്ങിയവയിൽ ആരോപണ വിധേയമായ കമ്പനി കൂടിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് റിപ്പോർട്ടുണ്ട്. 2018 മാർച്ച് 31 2 വർഷത്തേക്ക് കമ്പനിയെ നിരോധിച്ചതാണ്. കമ്പനിക്കെതിരെ 9 കേസുകൾ നിലവിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സെബിയുടെ നിരോധനം നിലനിൽക്കെ 2019 ഓഗസ്റ്റ് 17 മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ കമ്പനിയെ ഈ ഒരു ഇ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസിയായി കേരള സർക്കാർ നിയമിച്ചത്. ഇതുകൂടാതെ തന്നെ കൊച്ചി പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ, വ്യവസായ ഇടനാഴി, കെ ഫോൺ പദ്ധതി തുടങ്ങിയവയ്ക്കും ഒപ്പം ഈ ഒരു കമ്പനിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തതായി അറിയാൻ കഴിയുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് ഈ കമ്പനിയുമായി, ഈ പ്രൈസ് വാട്ടർ ഹൗസ് കമ്പനിയുമായി എന്ത് ബന്ധം, അല്ലെങ്കിൽ എക്സാലോജിക് എന്ന വീണ തൈക്കണ്ടിയുടെ കമ്പനിയിലെ പ്രതിനിധിക്ക് ഈ ജെയ്ക്ക് ബാലകുമാറിന് എന്താണ് ഈ കമ്പനിയുമായും കേരള സർക്കാരുമായുള്ള ബന്ധം എന്നൊക്കെയാണ് വി ടി ബൽറാം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളടക്കം ആരോപണ വിധേയരായ സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കൺസൾട്ടൻസി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന, ഇത്രയും അഴിമതിയും കള്ള ഇടപാടുകളും നടത്തുന്ന ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ 4500 കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം പിന്നീടറിയാം. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊടുത്തതിൽ വളരെ കാര്യമായ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും എല്ലാമുണ്ട്. ജനങ്ങളുടെ പണമാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറഞ്ഞുകൂട്ടി അഴിമതി നടത്തി പദ്ധതിയൊട്ട് ജനങ്ങളിലേക്ക് എത്തുകയുമില്ല. ഒപ്പം തന്നെ ഇതുപോലെ തന്നെ കോടികളുടെ അഴിമതി ഈ കൺസൾട്ടൻസി വഴിയൊക്കെ ഇവർക്ക് സമ്പാദിക്കാനും സാധിക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. വി ടി ബൽറാം എം എൽ എ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയായാലും ഇത് വിശദമായി തന്നെ സർക്കാർ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതിപ്പോൾ സ്വന്തം തെറ്റോ അല്ലെങ്കിൽ സ്വന്തം കൺസൾട്ടൻസി കൊടുത്ത ഇടപാടൊക്കെ സ്വയം പരിശോധിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ കേന്ദ്ര ധനവകുപ്പോ അതുപോലെയുള്ള ഏജൻസികളോ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതാണ് എന്ന ഒരു പൊതുജന ആവശ്യം കൂടി ഈ ഒരു സമയത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. വീണ്ടും സാധാരണ ജനങ്ങളുടെ പ്രളയ ഫണ്ട് തട്ടിക്കുന്നു, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ വഴി അഴിമതി നടത്തുന്നു, എല്ലാം തട്ടിപ്പുകളുടെ ഒരു കേദാരമായി തന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ എല്ലാ
എല്ലാ നടപടികളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കെ എസ് ഇ ബി ആണെങ്കിലോ ജനങ്ങളെ പറ്റിച്ച് കറണ്ട് പിഴിഞ്ഞെടുക്കുന്നു, കറണ്ട് കൊടുത്ത് പണം പിഴിഞ്ഞെടുക്കുന്നു. ഇങ്ങനെ പല പല ഇടപാടുകൾ സകലതും ജനവിരുദ്ധമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന വിമർശനവും പരാതിയുമൊക്കെ വ്യാപകമാണ്. സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ ഇനിയും ജനങ്ങൾ അനുവദിച്ചുകൂടാ. കൃത്യമായ അന്വേഷണ സംവിധാനത്തിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.